ഇച്ചിരി വെള്ളം കൊടുത്തേ. വെള്ളം അച്ഛനെ ഇച്ചിരി പാല് മേടിക്കാന്ന് പറഞ്ഞു ടൗണിൽ ഇറങ്ങിയ ഡോക്ടർ എന്നാ പറഞ്ഞ അമ്മ? ഓ, ഒരു കാര്യമില്ലല്ലേ, നീയൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. വെറുതെ പൈസ കളഞ്ഞു, ഒരു കാര്യമില്ല. പൈസ പോയിന്നാ അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്താ പറഞ്ഞേ ഡോക്ടർ? എന്താ പറഞ്ഞേ? കുഴപ്പമില്ലല്ലോ കാലില്. ഒരു പ്രശ്നമില്ല, ഈ ഒളിക്കിയതല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ട് നീര് വെച്ചതേ ഉള്ളൂ. വെറുതെ പൈസ കളഞ്ഞു, എന്റെ പൊന്നോ, എനിക്ക് ചങ്ക് പിടയായിരുന്നു. തിരിച്ച് ബസ്സിൽ വരുമ്പോ ഒന്നുമില്ല, വെറുതെ ആശുപത്രിയിലോട്ട് പോയത്. എക്സ്റേ എടുപ്പിച്ചാ ഡോക്ടർ, ഒരു കാര്യമില്ല. എക്സ്റേ എടുത്തോ? എക്സ്റേയിൽ ഒന്നും ഇല്ലെന്ന്. വല്ലതും ഉണ്ടെ കുഴപ്പമില്ല. എക്സ്റേക്ക് എന്നെ എത്ര രൂപയെന്നറിയാമോ? 800 രൂപ. 800 രൂപ കൊടുത്ത് എക്സ്റേ എടുത്തിട്ട് അതിൽ ഒന്നും ഇല്ലെന്ന്. എന്റെ അമ്മ കുഴപ്പമില്ലാത്തതെന്നല്ലേ. എക്സ്റേ എടുത്തിട്ട് വല്ല ചതവോ ഒടുവോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 800 രൂപ പോയാലും ഒരു കുഴപ്പമില്ല. ഇത് 800 രൂപ പോയി, എക്സ്റേയും പോയി, ആ സമയവും പോയി, എന്നിട്ട് ഒരു കുഴപ്പമില്ല. ഇതൊരു കഷ്ടം നോക്കി പൈസ കളയാൻ വേണ്ടി പോയി. വല്ല കുഴമ്പോ തേച്ച് വല്ല ചൂട് പിടിച്ചെടുത്തേക്ക് മാറിയേനെ. നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ച് ഞാൻ ആശുപത്രിയിലോട്ട് പോയത്. അത് പിന്നെ കാല് കുളിക്കുവഴിക്ക് കാല് നീര് വന്നോണ്ടല്ലേ ഡോക്ടറെ കാണാൻ പറഞ്ഞേ. എന്റെ പൊന്നു വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ട് വേണം ഒന്നുമില്ലെന്ന് എനിക്കറിയാൻ. എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു ചെറുത് കുളിക്കിയതാണ് നീര് വെച്ചാന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഈ ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലേ, പല ഉള്ളു കുളിക്കും വീഴലും ഒക്കെ ഞാൻ നല്ലോണം വീണിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. അതായത് ഡോക്ടർ പറഞ്ഞിട്ട് വേണ്ടായിരുന്നു അറിയാൻ. എനിക്ക് മനസ്സിലായതാ, നിങ്ങളെല്ലാവരും കൂടെ കൂടുതൽ അയ്യോ നീര് കണ്ടപ്പോഴേക്കും ആശുപത്രിയിലോട്ട് പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്നാ ഒരു ഒരു കാര്യമില്ലാണ്ട് പൈസ കളഞ്ഞത് മിച്ചം. ഓ, ഇവിടെ എന്നാ ഒരു ചൂടാ, ഉള്ളിലോട്ട് പോട്ടെ. അല്ല, എക്സ്റേ എടുത്തിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്കൊക്കെ സന്തോഷമല്ലേ. ഇത് അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവണമെന്നുള്ള അമ്മ ആഗ്രഹിക്കണേ. ഛേ, ഈ അമ്മയ്ക്ക് എന്ത് പറ്റിയേ? ഹലോ ഗൈസ്, മമ്മാർത്തിന്റെ രണ്ട് അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് പേര് വേറെ ഒന്നുമല്ല, മമ്മാർത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂ സൺസ്ക്രീനും മമ്മാർത്തിന്റെ റൈസ് ഫേസ് വാഷ്. രണ്ടും തന്നെ വിത്ത് റൈസ് വാട്ടർ ആൻഡ് നിയാസനമൈഡാണ്. മമ്മാർത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂ സൺസ്ക്രീന് SPF 15 PA++ ആണ്. കൂടാതെ മമ്മാർത്തിന്റെ റൈസ് ഫേസ് വാഷ് P3+ ആണ്. രണ്ടും തന്നെ സൺ പ്രൊട്ടക്ഷൻ നൽകുകയും കൂടാതെ ഒരു ഗ്ലാസ് സ്കിൻ നൽകാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തിരിക്കുന്നതായത് കൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ രണ്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്ന റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റൺ ആക്കാനും പിന്നെ നിയാസനമൈഡ് ജെന്റലി ക്ലെൻസ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും കൂടാതെ നല്ലൊരു ഈവൻ സ്കിൻ ടോൺ നൽകാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ UVA/B rays എന്നൊക്കെ പ്രൊട്ടക്ഷൻ നൽകാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഈ രണ്ട് കിട്ടില്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ മമ്മാർത്തിന്റെ റൈസ് ഫേസ് വാഷ് ഒരു ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് സർക്കുലർ മോഷനിൽ ജെല്ലി ക്ലേ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോർഹെഡിലെ നോസിലും ചിന്നിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാൻ മതി. രണ്ടാമത് മമ്മാർത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂ സൺസ്ക്രീൻ ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ക്ലീൻ ഫേസിലും നെക്കിലും അതുപോലെ നമ്മുടെ സണ്ണ് നേരിട്ട് എക്സ്പോസ് ചെയ്യുന്ന അതർ സ്കിൻ ഏരിയാസിലും അപ്ലൈ ചെയ്യുക. ഒരു 6 hours നമുക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. കൂടാതെ ഇനി എന്തെങ്കിലും വേർക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരുവാണെങ്കിൽ ഇടയ്ക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുത്താലും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് മേക്കപ്പിന്റെ കൂടിയും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ്. മമ്മാർത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇവരുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പ്ലാസ്റ്റിക് ഫ്രീ പ്രൊഡക്റ്റുകളാണ്. അതായത് ഇവർ യൂസ് ചെയ്തതൊക്കെ കൂടുതൽ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ മമ്മാർത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഉണ്ട്. വെബ്സൈറ്റ് വഴി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എയർലി ആക്സസ് ടു സെയിലും എക്സ്ട്രാ ഡിസ്കൗണ്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ iOS-ലും ആൻഡ്രോയിഡിലും ആപ്ലിക്കേഷനും ഉണ്ട്. ഇനി ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലും ബബിളിലൊക്കെ അവൈലബിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന എന്റെ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. മമ്മാർത്തിന് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ ഫീഡ്ബാക്ക് അറിയിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. കൂടാതെ ഈയിടെ അവരുടെ ഓണിയൻ ഷാമ്പൂയിൽ അവരുടെ ബെറ്റർ ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടി കുറേ റിസർച്ചുകളും ഇന്നോവേഷൻസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ പ്രൊഡക്റ്റിന് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. താങ്ക് യു. എൻ്റെ മോളെ, ഇതുപോലൊരു ഡോക്ടർ ഇത്രയ്ക്ക് രോഗികളുടെ ഇന്നിങ്ങനെ അറുത്ത് വാങ്ങുന്ന ആ ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഡോക്ടറെ കണ്ടപ്പോൾ നല്ല വെളുത്തൊക്കെ ഇരിക്കുന്ന നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു പാമ്പ് പിടിച്ച ഡോക്ടറാണ് വിചാരിച്ചത്. പുള്ളി അങ്ങ് കാലുവേദനയാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് പറഞ്ഞ വഴിക്ക് പുള്ളി എന്തൊക്കെ ടെസ്റ്റാന്ന് പറയുക എഴുതിയേ. ലോകത്തില്ലാത്ത ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് ലോകത്തില്ലാത്ത ടെസ്റ്റ്. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാനൊന്നും എടുത്തില്ല, ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, വേണേ ഒരു എക്സ്റേ എടുക്കാം. കാല് നീര് വെച്ചല്ലേ, ഒരു എക്സ്റേ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ എക്സ്റേ എടുത്തു. എക്സ്റേക്കാണ് 800 രൂപ. ചില്ല പൈസ ഒന്നും അല്ല ഇന്ന് ചിലവായത്. അയാൾ അല്ലാണ്ട് സ്കാനിങ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഒരു ഇമാതിരിയൊക്കെ രോഗികള് പാവങ്ങള് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ ഇങ്ങനെ കഴുത്തറുത്ത് വാങ്ങുന്ന ഡോക്ടർമാർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു കാര്യമില്ല, വെറുതെ പോയി വല്ല ചൂട് പിടിച്ചാൽ മാറാവുന്ന കേസുണ്ടായിരുന്നുള്ളൂ. ആശുപത്രിയിലേ ഒരു അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞ് 200 രൂപ, ഡോക്ടർക്ക് 250 രൂപ, അങ്ങനെ തന്നെ 450 രൂപ പോയില്ലേ. എന്തോ ദൈവമേ, ഇത്രയും ഒരു ബുദ്ധിമോശം പറ്റാനില്ലെന്ന് പറഞ്ഞാൽ പറ്റാനില്ല. രോഗികളുടെ കഴുത്തിറത്തി വാങ്ങിയിട്ട് ഇവരൊക്കെ എവിടത്തെ തിന്നാനാ? എങ്ങനെ തിന്നാനാ ഇതൊക്കെ?
ഡോക്ടർമാരാണെന്നും പറഞ്ഞിരിക്കുന്നത്. നമ്മക്ക് ആശുപത്രി പോയി പൈസ പോയൊരു നല്ല വിഷമമുണ്ട്. ഒരു കൊച്ച് എന്നാ വില കൂടിയ മരുന്നൊക്കെയാ ഡോക്ടർ എഴുതിയെന്നറിയാവോ? എനിക്കാണെങ്കിൽ 15 ദിവസത്തേക്ക് മരുന്ന് എഴുതി. ഞാനാണെങ്കിൽ അപ്പുറം നമ്മുടെ പറ്റിച്ചിരി വില കുറവുള്ള മറ്റേ മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ ഈ ആശുപത്രിയുടെ തൊട്ടപ്പുറത്ത്, ഞാൻ അവിടെ പോയി ആദ്യം. അവിടെ ചോദിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ലെന്ന്, ആ ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറിൽ മാത്രം കിട്ടുന്ന മരുന്നൊക്കെ എഴുതിയേക്കുന്ന ഡോക്ടർമാർ. എന്നാ ഒരു കാര്യമാണെന്നാലോ ചോക്കി, ഈ ഡോക്ടർമാരും മരുന്നിടക്കാരും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതേപോലെ ഈ സ്കാനിങ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ അതുപോലെ എക്സ്റേ ചെയ്യുന്ന അവരൊക്കെയായിട്ട് ഈ ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ടല്ലോ, അവരൊക്കെയായിട്ട് ഈ ഡോക്ടർമാർക്ക് പൈസ ഇടപാടുണ്ട്. പിന്നെ ലാബിൽ പോയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വരെ പറയും. ഇപ്പോഴത്തെ ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഇതുണ്ട് ആ മെഡിക്കൽ സ്റ്റോറി, ആശുപത്രിയുടെ മെഡിക്കൽ സ്റ്റോറി മാത്രമേ മരുന്ന് കിട്ടത്തുള്ളൂ. 15 ദിവസത്തേക്ക് എന്നാ വരെയെന്നറിയോ? ഞാൻ കണ്ണുള്ളിൽ പോയി. ഞാൻ 3 ദിവസത്തേക്കേ മേടിച്ചുള്ളൂ. എന്നാ വരാത്? അതെന്നാവേ 3 ദിവസത്തേക്ക് മരുന്ന് മേടിച്ചേ? മൊത്തം മരുന്ന് മേടിക്കാൻ പോലായിരുന്നോ? എന്റെ മോളെ എന്ത് എന്തിന്റെ ആവശ്യം ഇരിക്കുന്നത്? ഇച്ചിരി മുറിവെണ്ണയും അല്ലെങ്കിൽ ഇത്തിരി മറ്റേ മറ്റേ എണ്ണയൊക്കെ ഇവിടെ ഇരിപ്പില്ലേ, അതൊക്കെ ഇത്തിരി തേച്ചിട്ട് ഇച്ചിരി ചൂട് പിടിച്ചാൽ തീരാവുന്ന കാര്യം ഉണ്ടായിരുന്നു. ഇത്രയും പൈസ കളഞ്ഞ് എന്റെ പൊന്നും എനിക്ക് ഇത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. മോളെ നീ ഒരു കാര്യം ചെയ്യേ, നിന്നെ ഫോണിൽ മോളെ എടുത്തിട്ട് വന്നേ. അതെന്തിനാ? എടി ഈ മരുന്നൊക്കെ ഒന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്ക്. എൻ്റെ ഫോണിലാണെങ്കിൽ നെറ്റും ഇല്ല ഉന്നറണ്ടം. നീ ഇതൊക്കെ ഒന്ന് അടിച്ചു നോക്കി, ഇത് എന്തിനൊക്കെ ഉള്ള മരുന്നെന്ന് പറയാൻ പറ്റില്ല. കണ്ടാ ഡോക്ടർമാരെ എന്ത് കൊണ്ടായിരുന്നില്ലെങ്കിൽ എഴുതി അവർക്കും എല്ലാം മാറിപ്പോയി. ഒന്നാമത് ഈ ഡോക്ടർമാരെ എഴുതുന്നൊന്നും ആർക്കും മനസ്സിലാകത്തുമില്ല. ആ ഈ മെഡിക്കൽ സ്റ്റോറിലുള്ളവർക്കും എല്ലാം മാറി വല്ലതൊന്നും വല്ലതും തട്ടിപ്പോയാൽ പറയാൻ പറ്റുമോ? നീ ഇതൊക്കെ എല്ലാം ഒന്ന് നോക്ക്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഈ മറ്റേ എന്ത് ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്ക് കേട്ടോ. ഇത് കഴിച്ചാൽ ഉള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അങ്ങനെയൊക്കെ നോക്ക്. എന്തായാലും 3 ദിവസത്തേക്കേ മേടിച്ചുള്ളൂ, നീ അതൊക്കെ ഒന്ന് അടിച്ച് നോക്ക്. വല്ല നല്ലതാണോ കൊള്ളില്ലയോ അങ്ങനത്തൊക്കെ ഒന്ന് അടിച്ചു നോക്കട്ടാ. ഇപ്പൊ തന്നെ അടിച്ചു നോക്കണേ. എന്നാ ഒരു പൈസയാണ് ചെലവായേ? ഓട്ടോയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോയ്ക്ക്, അവിടെ ഇങ്ങോട്ട് ബസ് കൂലി, പിന്നെ അഡ്മിഷൻ ഫീസ്, ഡോക്ടറുടെ ഫീസ്. ഇനി ഇതൊന്നും കൂടാണ്ട് ആ ഡോക്ടർ പറഞ്ഞേക്ക 2 ആഴ്ച കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ. എന്റെ പാട്ടി പോവും. അതെന്തായാലും പൊക്കോമേ. ഞാൻ അവിടെ ചോദിച്ചായിരുന്നു, ഈ ഡോക്ടർക്ക് ആദ്യം ഇപ്പൊ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ അത് 7 ദിവസത്തേക്കേ പറ്റുള്ളൂ. 7 ദിവസത്തിൽ പിന്നെയും വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ ഫീസ് കൊടുക്കണ്ട, 7 ദിവസം കഴിഞ്ഞാൽ പിന്നെയും കൊടുക്കണം. ഹാ ഡോക്ടറുടെ വിദ്യ അത്. ഞാൻ പോയത് തന്നെ എന്തോരും പൈസ ഒരു ആശുപത്രി കേസിന് പോയത്. അമ്മയ്ക്ക് ആശുപത്രി പോയി പൈസ പോയാലും നല്ല വിഷമമുണ്ട്.